നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. നിർമ്മാണം നടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് തൊഴിലാളികളുടെ വസ്ത്രങ്ങൾ, മൊബൈൽ ഫോണുകൾ, പേഴ്സ് എന്നിവ കവർച്ച ചെയ്യുന്ന മോഷ്ടാവിന്റെ ദൃശ്യം CCTV ക്യാമറയിലൂടെ ലഭിച്ചു. ചിതറ കിഴക്കും ഭാഗം പള്ളിക്കുന്നുംപുറം സ്വദേശി അയൂബാണ് CCTV ക്യാമറയിൽ ദൃശ്യമായതെന്ന് കാട്ടി വീട്ടുടമയായ നിസാം ചിതറ പോലീസിൽ പരാതി നൽകി. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി. ചൊവ്വാഴ്ച ചിതറ പരുത്തിയിലുള്ള നിസാമിന്റെ നിർമ്മാണം നടക്കുന്ന വീടിന്റെ പിൻവശത്ത് മണ്ണിടിച്ചു മാറ്റുകയായിരുന്നു. തൊഴിലാളികൾ അവരുടെ ഫോണും പണമടങ്ങിയ പേഴ്സും വീടിന്റെ മുൻവശത്ത് ബാഗിലാക്കി സൂക്ഷിച്ചിരുന്നു. ഉച്ചയോടെ ബൈക്കിലെത്തിയ ഒരാൾ റോഡിൽ ബൈക്ക് നിർത്തി നിസാമിന്റെ വീട്ടിൽ കയറി പരിസരം നിരീക്ഷിച്ചു. തുടർന്ന് തിരിച്ച് ബൈക്കിരിക്കുന്ന സ്ഥലത്തെത്തി ഹെൽമെറ്റ് എടുത്ത് ധരിച്ച ശേഷം വീട്ടിലേക്ക് വീണ്ടും കയറിപ്പോയി. തുടർന്നാണ് ബാഗ് കൈക്കലാക്കി തിരിച്ചു വന്ന് ബൈക്കിൽ കയറി കടന്നു കളയുന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങാൻ പണമെടുക്കാൻ ബാഗ് നോക്കുമ്പോഴാണ് ബാഗ് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. തുടർന്ന് CCTV ദൃശ്യം പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഈ ദൃശ്യം ഉൾപ്പെടെ ചിതറ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് നിസാം. ദൃശ്യം പരിശോധിച്ച പോലീസ് ഇയാൾ സമാനമായ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പറഞ്ഞു. ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് വണ്ടി വരികയും ബാക്കിൽ കുറച്ച് ഇടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി വന്ന് വണ്ടി ഇവിടെ നിർത്തിയിട്ടുന്ന സമയത്താണ് ഈ മോഷണം നടക്കുന്നത്. അത് ഈ പരിസര പ്രദേശങ്ങളിൽ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പോലീസിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. ഇപ്പോൾ ഏകദേശം ഈ ഒരു വ്യക്തിക്ക് എതിരെ തന്നെ വ്യക്തിയുടെ പേരിൽ തന്നെ 3-4 കേസുകളോളം നിലവിലും ഉണ്ട്. പക്ഷേ ഇതുവരെയും ആളിനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പണിക്ക് വന്നവരുടെ വിലപ്പെട്ട രേഖകളും 3 പേരുടെ ഡ്രസ് ഉൾപ്പെടെ ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പൈസ, ഫോൺ, വാച്ച് ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് ഞങ്ങൾ പോലീസ് സ്റ്റേഷന് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അവർ അതിൻ്റെ രീതിയിൽ പോലീസ് നോക്കുന്നുണ്ട്. പോലീസ് അവരെ ഉടനെ തന്നെ പിടിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെയും അവർ പിന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് മറ്റുള്ളവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇയാൾ സ്ഥിരം മോഷണക്കാരനാണെന്നാണ്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മളെ ഇവിടെ പണിക്ക് വന്നതും ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 3 പേരുടെ സാധനങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 4 പേര് പണിക്കുണ്ടായിരുന്നു. അവർ 3 പേരുടെ ഡ്രസ്സ്, വാച്ച്, മൊബൈൽ, പിന്നെ പേഴ്സിനകത്തൊരു 13,000 രൂപ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഈ വീടിൻ്റെ സൈഡിലായിട്ട് മാറ്റി വെച്ചിട്ടാണ് നിന്ന് വീടിൻ്റെ പിറകു വെച്ച് നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി കൂളായിട്ട് തന്നെ ഇവിടെ ബൈക്ക് കൊണ്ട് നിർത്തി നേരെ കയറി ഈ വീടിനകത്ത് കയറി നോക്കിയിട്ട് തിരിച്ചിറങ്ങി ഈ ബാഗ് കൊടുത്തുണ്ടെങ്കിൽ പോകാനത്. ഇതേപോലെ സമാനമായിട്ടുള്ള പല മോഷണത്തിൻ്റെയും CCTV ദൃശ്യങ്ങൾ പോലീസുകാർ തന്നെ നമുക്ക് കാണിച്ചു തരാനുണ്ടായത്. ഇപ്പോൾ ഈ പുള്ളി ഈ പോതിയാരവിള ഭാഗത്ത് ആണ് താമസിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ അവിടെ തിരക്കിപ്പോയായിരുന്നു. അപ്പോൾ അവിടെ ആ ഭാഗത്തൊന്നുമില്ല. ഇന്നൊരാളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് കൊളത്തൂപ്പുഴ ഭാഗത്ത് എവിടെയോ ആണ് താമസിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് ഈ പുള്ളിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പള്ളിക്കുന്നുംപുറം പള്ളിയിൽ നിന്ന് മോഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ അവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഓട്ടിച്ചു വിടുകയാണ് ചെയ്തത്. ആ വീടും വസ്തുവും എല്ലാം അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. പുള്ളിയുടെ പേര് അയൂബ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വ്യക്തമായിട്ട് അത്ര ധാരണയില്ല. നേരത്തെ സമാനമായ ഒരുപാട് കേസുകളിൽ പുള്ളി പ്രതിയാണ്.